ഫുജൈറയിലെ മനോഹരമായ മസാഫി പർവ്വതനിരകളുടെ വശത്തുള്ള ഒരു വാദിയിലൂടെയുള്ള നടത്തവും അവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. വാദി അബാദില എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം ഫുജൈറയിലെ തന്നെ ടോപ്പ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. ഇവിടേക്കുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൊക്കേഷൻ തന്നെയാണ്. നമ്മൾ വാദി അബാദില എന്ന ലൊക്കേഷനാണ് ഇടുന്നതെങ്കിൽ ഇവിടെ വാദി അബാദില എന്നുള്ളൊരു ഗ്രാമമുണ്ട്, ചിലപ്പോൾ അവിടെ ചെന്നാവും എത്തിക്കുക. അതുകൊണ്ട് തന്നെ വാദി അബാദില ഹൈക്കിംഗ് ട്രെയിൽ എന്ന എക്സാക്റ്റ് ലൊക്കേഷൻ തന്നെ ഇട്ടുകൊണ്ട് വരിക. നമ്മൾ ഈ സെയിം ലൊക്കേഷൻ തന്നെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് താഴോട്ട് വരിക. എല്ലാ സ്റ്റെപ്പുകളും അത്യാവശ്യം നീളവും വീതിയും ഉണ്ടെങ്കിൽ പോലും ചെറിയ കല്ലിൻ്റെ പൊടികൾ ഓരോ സ്റ്റെപ്പുകളിലും ഉള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ചുകൊണ്ട് വേണം താഴെ ഇറങ്ങാൻ. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് വഴികൾ കാണിക്കും. അതിൽ റേറ്റിലൂടെയുള്ള ഈ ഫാമിലൂടെയുള്ള വഴിയിലൂടെ വേണം നമുക്ക് പോകാൻ. ആദ്യത്തെ 1 കിലോമീറ്റർ യാത്ര പൊളി വൈബാണ്. ചെറിയൊരു തണുപ്പോടുകൂടി വാഴകളും ഈന്തപ്പനയും ഓറഞ്ചും മാങ്ങകളുമൊക്കെയുള്ള ഫാമിലൂടെയുള്ള യാത്ര വേറിട്ടൊരു അനുഭവം തന്നെയാണ്. ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മുതലുള്ള മാസങ്ങളിലാണ് ഇവിടേക്ക് വരാനുള്ള ബെസ്റ്റ് ടൈം. ഇവിടെ പാമ്പുകളും മറ്റു ജീവികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ വന്നപ്പോൾ പാമ്പുകളെ പോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവികളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും വരുന്നവർ സൂക്ഷിക്കുക. ഇവിടെ ഏകദേശം 4 കിലോമീറ്ററുകളോളം നടക്കാനുണ്ട്. അതിൽ ആദ്യത്തെ 1 കിലോമീറ്റർ നമ്മളീ കാണുന്ന ഫാമിലൂടെയുള്ള നടത്താണ്. നടക്കുന്ന വഴികളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അധികവും കോൺക്രീറ്റ് ഇട്ടതും അല്ലാത്തതുമായ വഴികളുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല റിലാക്സ് ചെയ്തിട്ട് തന്നെ നടക്കാൻ പറ്റും. നമ്മൾ നടന്ന് കുറച്ചെത്തി കഴിഞ്ഞ് അതുപോലെ ഒരു വ്യൂ പോയിൻ്റ് പോലെയൊക്കെ കാണാം. എന്തായാലും നമുക്ക് അവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് കാണാം. നമ്മളീ കണ്ട പോലത്തെ പൊളി വ്യൂസ് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ചെറിയ വെള്ളച്ചാട്ടങ്ങളും വാഴത്തോട്ടങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും. മറ്റൊന്ന് നമ്മളീ നടന്നു പോകുന്ന വഴിയെക്കുറിച്ചാണ്. ഒരു സൈഡിൽ പാറകളും മറുവശത്ത് ഫാമിൻ്റെ കാഴ്ചകളുമൊക്കെയായി. ഈ ഫാമിൻ്റെ ഇടയിലൂടെയുള്ള ചെറിയൊരു തണുത്ത കാറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു നടത്തം, അത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിൽ പോയാലും മുതലായി എന്നൊക്കെ പറയില്ല. ആ ഒരു മുതലാവിൽ തന്നെയാണ് നമ്മൾ ഈ വാദി അബാദില എന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ട് വന്നാൽ. നമ്മൾ നടന്ന് നടന്ന് അടുത്തൊരു വ്യൂ പോയിൻറ്റിലെത്തി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ഫാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാഴ്ചകളും പൊളി വൈബ് തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണിച്ചത്. നമ്മളിവിടേക്ക് വരുമ്പോൾ സ്നാക്സും കുറച്ച് വെള്ളവുമൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഡിപ്പെൻഡിങ് നമ്മളിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞല്ലോ
ഇവിടെ ആ ടോട്ടൽ 4 കിലോമീറ്ററുകളോളം നടക്കാനുണ്ട്. അതിലാദ്യത്തെ 1 കിലോമീറ്ററാണ് നമ്മൾ ഈ ഫാമിലൂടെ, അത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ടോട്ടലി മാറും. ഫാമിൻ്റെ 1 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വരണ്ട പ്രദേശങ്ങളാണ്. നമ്മൾ അവിടേക്ക് പോവാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ വിഷ്വൽസ് ഒന്നും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല. നമ്മളിവിടേക്ക് വന്നത് സെപ്റ്റംബറിലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാദി അബാദില എന്നുള്ള ഈ ഒരു ട്രിപ്പ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾക്ക് ഈ ഫാമും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2 കിലോമീറ്റർ വാദിയും കുറച്ച് ഹൈക്കിങ് ഒക്കെ ആയിട്ട് ഈ ഫുള്ള് ട്രിപ്പ് നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നവംബർ കഴിഞ്ഞിട്ടുള്ള മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഫാമിലീസായിട്ടും ബാച്ചിലേഴ്സായിട്ടൊക്കെ വന്ന് നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ. ഫുജൈറയും ഷാർജ എമിറേറ്റിലെ തന്നെ കോർഫുക്കാനും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ കുറേ ഇതുപോലെയുള്ള കുറേ പൊളി ഡെസ്റ്റിനേഷനുകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ നടന്ന് ഏകദേശം ഫാമിൻ്റെ എൻ്റെ തറാവുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കൂടെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഈ ഫാമിൻ്റെ ഒരു 360 വ്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കാഴ്ചകളൊന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് വാദി അബാദില എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകൾ. നമ്മൾക്ക് കുറച്ച് സ്ഥലങ്ങൾ മിസ്സായെങ്കിൽ പോലും കണ്ട കാഴ്ചകൾ വെച്ചിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മിസ്സായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം ഒരു നവംബർ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ വരാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.